ഹായ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ലഡുവിന്റെ റെസിപ്പി ആയിട്ടാണ്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടല്ലേ. ഇത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ലഡു നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പം നമുക്ക് നുറുക്ക് ഗോതമ്പ് വെച്ച് തയ്യാറാക്കുന്ന മോട്ടിച്ചോർ ലഡുവിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലോട്ട് ഇത് മാറ്റിക്കൊടുക്കാം. ഇപ്പം നോൺ സ്റ്റിക് പാൻ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. തീ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്കിട്ടിട്ട് വറുത്തെടുക്കാം. 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. ഒട്ടും തന്നെ കരിഞ്ഞു പോകാൻ പാടില്ല. 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കഴുകിയെടുത്ത കുറച്ച് വെള്ളം നനവുണ്ട്, അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാര ചേർക്കുക. നുറുക്ക് ഗോതമ്പ് അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും പഞ്ചസാരയൊക്കെ അളന്നെടുക്കുക കേട്ടോ. തീ മീഡിയത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരണം. ഞാനിപ്പോൾ കുറച്ച് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കളർ ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ചേർക്കാം കേട്ടോ, എന്നാലേ ഈ ഗോതമ്പിലൊക്കെ ഒന്ന് പിടിച്ചു വരുള്ളൂ. ബേക്കറിയിൽ നിന്ന് മോട്ടിച്ചോർ ലഡു വാങ്ങുമ്പോൾ കൂടുതലും ഓറഞ്ച് കളറായിരിക്കും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓറഞ്ച് കളർ ചേർത്തത്. കളർ ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. ചേർക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂണിനേക്കാളും കുറച്ചേ ചേർക്കാവൂ. ഇപ്പം കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഫുഡ് കളർ ചേർക്കാത്ത തന്നെയാണ് ഏറ്റവും നല്ലത്. ഫുഡ് കളർ ചേർക്കുന്നതിൻ്റെ അളവും ഞാൻ പറയണില്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന ബ്രാൻഡിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് മാറും. ആവശ്യത്തിനനുസരിച്ചിട്ട് 3-4 തുള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മോട്ടിച്ചോർ ലഡു ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം മോട്ടിച്ചോർ ലഡുവിൻ്റെ തരികൾ കുറച്ച് വലുതായിരിക്കും, ചെറിയ ചെറിയ മണികൾ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മോട്ടിച്ചോർ ലഡു അല്ല സാധാരണ ലഡു ആണ് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ നമ്മൾ വറുത്തെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കുക. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി, വേറെ ഒരു മാറ്റവും ഇല്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പോൾ വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് നുറുക്കിയ കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതുവരെ നെയ്യൊന്നും ചേർത്തിട്ടില്ല. നെയ്യ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നെയ്യ് എല്ലായിടത്തും ആയി വരണം, വെള്ളം കംപ്ലീറ്റ് വറ്റി വരുകയും വേണം. തീ വേണമെങ്കിൽ സിമ്മിലാക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതെ നോക്കണം. അപ്പം ദാ വെള്ളം വറ്റി വന്നിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് കുറച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കാം. കംപ്ലീറ്റ് തണുത്തതിന് ശേഷം അല്ല ഉരുട്ടിയെടുക്കാൻ, കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടാവുമ്പോൾ നമുക്ക് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. കയ്യിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് 1 കശുവണ്ടിപ്പരിപ്പിൻ്റെ പകുതി കൂടി വെച്ച് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി, വേണമെങ്കിൽ മുന്തിരിങ്ങയും വയ്ക്കാം, ഒന്നും വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കുക. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ, കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ഉരുട്ടിക്കൊണ്ടിരുന്നപ്പോൾ വാവ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ പുറത്തുനിന്നും ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഫുഡുകൾ കുറയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ വീട്ടിൽ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഒരു മടുപ്പും തോന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കും ആണ്. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ തയ്യാറാക്കിയ റെസിപ്പീസിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് താഴെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. ബൈ.